PDP പോലെ മുഖ്യധാരാ പാർട്ടികൾ കൂടി സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായാൽ ജീവകാരുണ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് PDP ഉപാധ്യക്ഷൻ പൂന്തുറ സിറാജ്. മാറക്കര പഞ്ചായത്തിൽ ബൈത്തു സബാഹിന്റെ താക്കോൽ ദാനം നടത്തി സംസാരിക്കുകയായിരുന്നു സിറാജ്. അത് ഇന്നലെ തന്നെയായിരുന്നു ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമല്ല സഭാഹി പ്രസ്ഥാനത്തിന്റെ സ്വത്തായിരുന്നു. സഭാഹി ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന മുഴുവൻ പേരുടെയും ഹൃദയത്തിൽ ജീവിക്കുന്ന വ്യക്തിത്വമാണ് സഭാഹി. പെട്ടെന്ന് നമ്മളിൽ നിന്നും അകന്നിട്ടുണ്ട് സഭാഗിയുടെ ശരീരം മാത്രമേ നമ്മോടൊപ്പം ഇല്ലാതില്ല. അക്ഷരാർത്ഥത്തിൽ ഈ വേദി, ഈ സദസ്, ഈ ഹാള് സഭാഗിയായി നടന്നു നിൽക്കുകയാണ്. കേരളത്തിൽ ഭവനരഹിതരായ ആളുകളെ സഹായിക്കാൻ സർക്കാർ കൊണ്ടുവന്ന ലൈഫ് മിഷൻ പദ്ധതി കുറ്റമറ്റ രീതിയിൽ സംസ്ഥാനത്ത് നടപ്പാക്കണമെന്ന് പൂന്തുറ സിറാജ് പറഞ്ഞു. അലി കാടാമ്പുഴ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വഹീദ ബാനു, പഞ്ചായത്ത് അംഗങ്ങളായ വി മധുസൂദനൻ, KP നാരായണൻ, AP മൊയ്തീൻകുട്ടി മാസ്റ്റർ, VP ഹുസൈൻ, ഐഷ, ഫാത്തിമ, സമീറ, ബഷീർ, വിവിധ കക്ഷി നേതാക്കളായ OK സുബൈർ, മോഹൻ, സക്കീർ, പരപ്പനങ്ങാടി, KT ഹുസൈൻ, KP ജമാൽ, PDP നേതാക്കളായ യൂസഫ് പാന്ത്ര, സലാമുന്നിയൂർ, ശശി, അലവി, ബീരാൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. PV ഹസൻകുട്ടി സ്വാഗതവും CP ബാബു നന്ദിയും പറഞ്ഞു. ഈ പഞ്ചായത്ത് കാരുണ്യ പ്രവർത്തനം പല മേഖലകളിലായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ വിവാഹത്തിന് ധനസഹായം നമ്മൾ നൽകി, അതുപോലെ തന്നെ ചികിത്സക്ക് ധനസഹായം നമ്മൾ നൽകി. ഭവന പദ്ധതി തന്നെ താൽക്കാലികമായി പുനരുദ്ധാരണത്തിന് നമ്മൾ ഫണ്ട് നൽകി. ഇത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ 10 രൂപ കൊടുത്താൽ 25 രൂപയുടെ പ്രചരണം നൽകിക്കൊണ്ടാണ് പ്രവർത്തനം നടത്താറ്. എന്നാൽ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് യാതൊരു വിധത്തിലുള്ള പ്രചരണങ്ങളും നടത്താതെയാണ്. അതുപോലെ തന്നെ 2008 കാരുണ്യ പ്രവർത്തനം ആതുര രംഗങ്ങൾ പ്രവർത്തിക്കാൻ മറക്കലിൽ ഇപ്പോൾ ഇതൊക്കെ ആംബുലൻസിന് ഉദ്ഘാടനങ്ങൾ നടത്തുന്നുണ്ട്. 11 വർഷം മുമ്പ് 2008 ബഹുമാന്യനായ നമ്മുടെ പാർട്ടി ചെയർമാൻ നാടിനും പഞ്ചായത്തിനും സമർപ്പിച്ച ആംബുലൻസ് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടുമുമ്പ് തന്നെ നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനം അവർ 11 വർഷം മുമ്പ് തന്നെ തുടങ്ങിയതാണ്. ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ. വെഡിംഗ് ഡ്രസ് ഡിസൈൻ ചെയ്താൽ മതിയെന്ന് മകളാണ് പറഞ്ഞത്, അത് നന്നായി. നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ മറ്റൊരാൾ ഇട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ്, അതും ഒരു ബ്രൈഡ് ആകുമ്പോൾ വെരി വെരി ഹാപ്പി. എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും വെഡിംഗ് ഡ്രസ്സിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ ചേർന്നപ്പോ എന്റെ ഡ്രീമും റിയൽ ആയി. ഓള വെഡിംഗ് ഡ്രസ്സിൽ വന്നപ്പോ എന്റെ സാറ് വേറെ ലെവലായിരുന്നു. ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കല്യാണം, അതിപ്പ മതിയായിരുന്നു എന്ന് തോന്നുന്നു. വെഡിംഗ് തീമിൽ ചേച്ചിയുടെ കൂടെ ഞങ്ങളുടെ ഡ്രസ്സും ഡിസൈൻ ചെയ്തു. അവളുടെ കൂടെ ഞങ്ങൾക്കൊന്നും മിന്നിക്കണ്ടേ? ഒരു അച്ഛൻ എന്ന നിലയിൽ പറയാലോ, എന്റെ മകളുടെ ഇഷ്ടങ്ങൾ അതാണ് എനിക്ക് വലുത്. ഡ്രസ്സിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും സ്വന്തം ഡിസൈൻ സെൻസ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടതും വേണ്ടതും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഡിസൈനർ സ്റ്റോറീസ് ബൈ KMT സിൽക്സ്, പെരിന്തൽമണ്ണ. ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.